നിരവധി നടന്മാരുണ്ട് ഈ സിനിമയിലെന്ന് ആദ്യമേ വ്യക്തമാക്കിയിരുന്നു. ചിത്രത്തിൽ പൃഥ്വിരാജ് കുമാറിനൊപ്പം മറ്റ് ചില തമിഴ് നടന്മാരും ഉണ്ടെന്ന് പറയുന്നു. യഥാർത്ഥ കുറുപ്പായി ആരാണെത്തുക എന്നത് ഇപ്പോൾ ചോദ്യമാണ്. മറനീക്കിയ സത്യങ്ങൾ തെളിയാനായി പലതുമുണ്ട്. ചിത്രത്തിന്റെ ട്രെയിലറിനെ തുടക്കം തന്നെ ഡിസ്ക്ലൈമറിൽ ചില സത്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. യഥാർത്ഥ സത്യങ്ങളുമായി യാതൊരു തരത്തിലും ബന്ധമുണ്ടായിരുന്നില്ല. ഇതൊരു ഡോക്യുമെന്ററി അല്ല, ഇത് കൃത്യമായ രീതിയിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്ക്രിപ്റ്റാണ്. അത്രയുമേ ഇതിനെ കാണേണ്ടതുള്ളൂ. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ദുൽഖറിൻ്റെ ചില മാനറിസങ്ങൾ കാണുമ്പോൾ ഇതിനും ഭയാനകമാവുന്നു. എന്തായാലും ഇതിനിടയ്ക്ക് വെച്ച് ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. യഥാർത്ഥ കുറുപ്പ് ആരാണ്? ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. എന്തായാലും ട്രെയിലർ കാണുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ദുൽഖറിന് എന്ത് സംഭവിച്ചു എന്ന്, കുറുപ്പിന് എന്ത് സംഭവിച്ചെന്നത് ഒരു ചോദ്യമാണ്. കുറുപ്പ് ജീവനോടെയുണ്ടോ, പോലീസ് പിടിച്ചതാണോ, മറ്റെന്തെങ്കിലുമാണോ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. ക്ലൈമാക്സിൽ പോലും അത് വ്യക്തമാക്കുന്നില്ല. എന്നാൽ ഈ ട്രെയിലറിൻ്റെ പല രംഗങ്ങൾ കാണുമ്പോൾ പലതും രഹസ്യങ്ങൾ പുറത്താണ്. ദുൽഖറിനെ എവിടെയോ വെച്ച് വധിക്കുന്ന കാര്യങ്ങൾ അത് പുറം ലോകം അറിയാതിരിക്കാനായി ഒളിപ്പിച്ചു വെക്കുന്നു. കാരണം യഥാർത്ഥ പ്രതി മറ്റൊരാളാണ്. അത് പുറത്തു കൊണ്ടുവരാതിരിക്കാൻ ദുൽഖറിനെ ഇല്ലാതാക്കി ഒതുക്കി തീർക്കുന്നു. ഇങ്ങനെ ഒരു ക്ലൈമാക്സ് ആയിരിക്കുമോ എന്ന് ചോദിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ ട്രെയിലർ കാണുമ്പോൾ ചില കാര്യങ്ങൾ കൂടി വ്യക്തമാണ്. ഈ സിനിമയിൽ ദുൽഖറിൻ്റെ വിളയാട്ടവും സൗണ്ട് മാനേഴ്സും പല ലുക്കുകളും ഒക്കെ ഉണ്ടെങ്കിലും എന്താണ് ഇതിൽ പുതുമ നൽകുന്നതെന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് വ്യക്തമാവും. പല വ്യത്യസ്ത നടന്മാരെയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഗസ്റ്റ് അപ്പിയറൻസിൽ അവരൊക്കെ വരും. ചിത്രത്തിൽ ലാലേട്ടനുമുണ്ടോ എന്നതും മമ്മൂക്കയും ഉണ്ടോ എന്നതും പലരും ചോദിക്കുന്നുണ്ട്. അതും കാത്തിരുന്ന് കാണണം. യഥാർത്ഥ കുറുപ്പ് മമ്മൂക്കയാണോ? മമ്മൂക്കയുടെ വയസ്സായി, അതായത് ദുൽഖർ പ്രായമായി വയസ്സായി വരുമ്പോൾ അത് മമ്മൂക്കയുടെ ഓട്ടോ അല്ലെങ്കിൽ മമ്മൂട്ടിയായിരിക്കും ആ റോള് ക്ലൈമാക്സ് റോള് ചെയ്യുക.